നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് പരമപുച്ഛമാണ്. പക്ഷേ കേരളം വിട്ട് മറ്റെവിടെങ്കിലും ചെന്നാലോ അവിടുത്തെ ജനം കാലു പിടിക്കും ഐശ്വര്യം നേടാനായി, അനുഗ്രഹം വാങ്ങാനുമായി. കഴിഞ്ഞ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവിടെ നിന്ന ജനങ്ങൾ, ഭക്തരെല്ലാവരും തന്നെ കണ്ടതും കാലിൽ വീണ് അനുഗ്രഹം തേടുകയായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള ഒരു കുടുംബമാണ് അദ്ദേഹത്തെ കണ്ടതും കാലിൽ വീണ് അനുഗ്രഹം തേടിയത്. പിന്നാലെ അനുഗ്രഹം തേടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്ന ഒരു ഘട്ടം ഉണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹത്തിന്റെ വഴി തടയാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ പരാതി നൽകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നടന്നത്. ഇപ്പോൾ ഇതാ തിരുപ്പതിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ വഴിയിൽ, അദ്ദേഹം പോകുന്ന വഴിയിലെല്ലാം തന്നെ കാത്തുനിന്ന ഭക്തജനങ്ങൾ അദ്ദേഹത്തിന്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഇതിനു മുൻപും ഈ കാലിൽ പിടുത്തം, സുരേഷ് ഗോപിയുടെ കാലിൽ പിടുത്തം മലയാള മാധ്യമങ്ങൾ വളരെയേറെ ആഘോഷിച്ചതാണ്. അതായത് ഈ കൈനീട്ടം, വിഷുക്കൈനീട്ടവുമായി വന്ന സമയത്താണ് വിഷുക്കൈനീട്ടം നൽകിയതിനു ശേഷം കാർ തൊട്ട് വന്നിരിക്കുന്ന കാഴ്ച കാണുകയും അത് വലിയ രീതിയിൽ തന്നെ അത് സുരേഷ് ഗോപിയുടെ മാടമ്പിത്തരമാണ്, ഇതൊക്കെ പണ്ടത്തെ നൂറ്റാണ്ടിൽ നടക്കേണ്ട കാലമാണ്, ഇപ്പോൾ കാലം മാറി കാർന്നോരെ എന്നൊക്കെ പറഞ്ഞ് നിരവധി ട്രോളുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെയും സുരേഷ് ഗോപി എന്ന കേരളത്തിലെ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളും കണ്ടും കേട്ടും വാർത്തകളിലൂടെ മനസ്സിലായ ജനങ്ങളാണ് അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി ഇപ്പോൾ ഇതാ തിരുപ്പതിയിലെത്തിയിരിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്തായാലും സുരേഷ് ഗോപി മാത്രമല്ല, അദ്ദേഹം കുടുംബസമേതമാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ എത്തിയത്. ഭാര്യ രാധിക, മക്കളായ ഗോകുൽ സുരേഷ്, ഭാവനി സുരേഷ്, ഭാഗ്യ സുരേഷ്, മരുമകൻ ശ്രേയസ് എന്നിവരോടൊപ്പമായിരുന്നു ക്ഷേത്ര ദർശനം നടത്തിയത്. വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കേന്ദ്രമന്ത്രിയും കുടുംബവും ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രത്തിൽ നടന്ന പ്രത്യേക പൂജകളിലും അവർ പങ്കെടുത്തു. ക്ഷേത്ര പുരോഹിതരിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച ശേഷമാണ് സുരേഷ് ഗോപിയും കുടുംബവും മടങ്ങിയത്. അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് താരം. ഒറ്റക്കൊമ്പൻ എന്ന ചിത്രത്തിലാകും സുരേഷ് ഗോപി ഇനി അഭിനയിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ തുടങ്ങുമെന്ന വാർത്തകളും വരുന്നതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലകളിൽ ഇനി എവിടെയൊക്കെ ഈ എന്തെങ്കിലും നിർമ്മാണം നടത്താമെന്നൊരു ചോദ്യത്തിന് ഉത്തരവുമായി, കൃത്യമായ ഉത്തരവുമായി സുരേഷ് ഗോപി വരികയാണ്. വെള്ളായണി എന്ന പ്രദേശത്തിന്റെ വികസനത്തിന്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത് മനസ്സിലാകും. ഗ്രാമം ദത്തെടുക്കുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എത്ര എംപിമാർ അത് അവലംബിച്ചു, ഏതൊക്കെ ഗ്രാമങ്ങൾ ആരൊക്കെ ദത്തെടുത്തു, ജനങ്ങൾക്ക് വേണ്ടിയാവണം ജയിക്കുന്നത്. എന്റെ കൺമുന്നിൽ വെച്ചാണ് ഒരിക്കൽ വെള്ളാണിയിൽ ബണ്ട് പൊട്ടി വെള്ളം കയറി 50 ലക്ഷം രൂപയുടെ പച്ചക്കറികൾ വിളഞ്ഞു വരുന്ന സമയത്ത് നശിച്ചു പോയത്. തൊട്ടടുത്ത വർഷം ആ ബണ്ട് പൊട്ടിയില്ല. കാരണം 50 ലക്ഷം രൂപയ്ക്ക് അവിടെ പുതിയൊരു ബണ്ട് പണിഞ്ഞു കൊടുത്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയ എത്ര എംപിമാർക്ക് ഇത് സാധ്യമായി? ശംഖുമുഖം കടപ്പുറം എത്ര ദിവസം ഇനി തിരക്കൊള്ളാൻ പറ്റുന്ന അവസരം കിട്ടുമെന്ന് നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ടൂറിസത്തിൽ നവ സംവിധാനങ്ങൾ ഒരുങ്ങി വരണം. വർക്കലയും കോവളവും മാത്രമല്ല മുഴുപ്പിലങ്ങാട് ബീച്ചും പൊന്തി വരണം. ബേക്കൽ കേരളത്തെ സംബന്ധിച്ച് തിലക്കക്കുറിയാണ്, പക്ഷേ അതിനെ എത്രമാത്രം ടൂറിസം പ്ലാറ്റ്ഫോമിൽ ഉയർത്തി കാണിക്കാൻ സാധിച്ചു? പുതിയ ടൂറിസം ലൊക്കേഷനുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ഇല്ലാതെ അത് നടക്കില്ല. വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വെള്ളായണി കായലിനുള്ളത്. വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന വലിയ വാഹിനികൾക്ക് ശുദ്ധജലം നൽകേണ്ട ഉത്തരവാദിത്തം കൂടി വെള്ളായണിക്കായലിനുണ്ട്. അതിന്റെ ഉൽപാദന ശേഷി 3 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വെള്ളായണിക്കായലിന്റെ ചുറ്റുവട്ടത്ത് ഇനി ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കില്ല. സർക്കാർ അത് ഏറ്റെടുത്ത് തരികയാണെങ്കിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ശുദ്ധജല തടാകമാക്കി മാറ്റാൻ പദ്ധതിയുണ്ട്. 800 കോടിയുടെ പദ്ധതിക്ക് എല്ലാം സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിനാൽ തന്നെ അത് സംഭവിക്കും. വെള്ളായണിക്കായൽ ലോകത്തിന് മുന്നിൽ കേരളത്തിന്റെ സ്വർണ്ണ തിലകക്കുറിയായി മാറുമെന്നും സുരേഷ് ഗോപി പറയുകയാണ്.